മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും വിമർശിക്കാൻ കിട്ടുന്ന ഒരവസരവും രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ പാഴാക്കാറില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെ ചാനൽ ചർച്ചകളിലൂടെയും ഓൺലൈൻ ചാനലുകളിലൂടെയും വന്നിരുന്ന് അക്കമിട്ട് പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും എസ് എഫ് ഐയുടെയും പിടിപ്പ് കേടിനെയും പ്രശ്നങ്ങളെയും ഒക്കെ വലിച്ചു കീറാറുണ്ട് ജയശങ്കർ. സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് കിട്ടാറുമുള്ളത്. ഇപ്പോഴിതാ വയനാട് പൂക്കോട് സംഭവത്തിൽ വീണ്ടും സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആഭ്യന്തര വകുപ്പിനെയും എസ് എഫ് ഐയെയും വലിച്ചു കീറിയിരിക്കുകയാണ് ജയശങ്കർ. അടിയന്തരാവസ്ഥക്കാലത്ത് പിണറായിയുടെ കാൽ തല്ലിയൊടിച്ച പോലീസുകാരന് താനൊരു ചായ വാങ്ങിക്കൊടുക്കുമെന്നാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ പറയുന്നത്. അന്ന് മുട്ടുകാലല്ലേ തല്ലിയൊടിച്ചുള്ളൂ, ഇന്ന് പിണറായിയുടെ പോലീസ് പാർട്ടിക്കാരും എസ് എഫ് ഐക്കാരും എന്തൊക്കെ തോന്നിവാസങ്ങളാണ് കാണിക്കുന്നതെന്നാണ് ജയശങ്കറിന് ചോദിക്കാനുള്ളത്. മാത്രവുമല്ല, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അതിശക്തമായി തന്നെ വയനാട് പൂക്കോട് വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ ഒരു വശത്തുണ്ട്, മറുവശത്ത് എസ് എഫ് ഐയുടെ ഏകാധിപത്യത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് എ എസ് എഫ് അടക്കം പല ചാനലുകളിലൂടെ പ്രതികരിച്ച് രംഗത്ത് വരുന്നതും കേരളം കണ്ടതാണ്. ഏതായാലും സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്ത ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്നാണ് റിപ്പോർട്ട്. അഹമ്മദാബാദിൽ നിന്നും മടങ്ങിയെത്തുന്ന ഗവർണർ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട്. അന്വേഷണത്തിനായി സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ സിറ്റിംഗ് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ട് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് അദ്ദേഹം കത്ത് നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള തീരുമാനവും ഉടൻ പ്രതീക്ഷിക്കുകയാണ്. അന്വേഷണത്തിന് ജഡ്ജിയെ ലഭ്യമായാൽ ജുഡീഷ്യൽ കമ്മിറ്റി രൂപീകരണ നടപടികളിലേക്ക് കടക്കും. ഇത് സംബന്ധിച്ച നടപടികൾ കൈക്കൊള്ളാൻ സർക്കാരിനോടും അദ്ദേഹം ആവശ്യപ്പെടും. ജഡ്ജിയെ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടാനും സാധ്യതയുണ്ട്. സംഭവത്തിൽ നിരോധിത സംഘടനയുടെ പങ്ക് ആരോപിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര അന്വേഷണത്തിനുള്ള സാധ്യത എളുപ്പമാകുമെന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ.